വെൽക്കം ടു ജെറൂസ് കിച്ചൺ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മഴക്കാലങ്ങൾ മാത്രം കാണുന്ന ഒരുതരം തരം ചെടിയാണിത് തവര എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വരുമ്പത്ത് അതുപോലെ റോഡിൻ്റെ സൈഡിൽ പിന്നെ ചില കുറ്റി ചെടികൾക്കിടയിലാണ് ഇത് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എല്ലായിടത്തും ഇത് കാണുന്നുണ്ടോ കണ്ണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ നാട്ടിലിതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ഇത് നഖം വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് കുറച്ച് നന്നായിട്ടൊന്ന് പറിച്ചെടുക്കാം ഇത് ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കീടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഊറ്റിയെടുക്കാം കണ്ട ഇത്രയും തണ്ടുകൾ അതിൽ ബാക്കിയുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അതിൽ തന്നെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്കത് വേണ്ടാന്ന് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു അഞ്ചെട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകും ചേർക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതുപോലെ തന്നെ ആവശ്യമുള്ളത്ര തേങ്ങാ ചെലവിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടാക്കാൻ നോക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതുപോലെ കടുകൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത തവരൻ്റെ ഐറ്റം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതേപോലെ ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഇതാ ഞാൻ മൂടി തുറക്കാൻ പോയാണ് കണ്ട നന്നായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണോ വേണ്ടത് അപ്പം മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ വറ്റിച്ചെടുത്തിട്ട് ഇതാ ഇതേ പാകത്തിന് കിട്ടണം കണ്ടില്ല നല്ല അടിപ്പൊളി തവരത്തോരൻ തയ്യാറാണ് നല്ല ചൂടുള്ള ചോറിന് ഈ ഒരു തവരത്തോരനും അതുപോലൊരു കൈപ്പക്ക മുളിട്ടുണ്ടെങ്കിൽ വെറൊന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു വറവാണിത് മുരിങ്ങയില അതുപോലെ പച്ചച്ചീരൊക്കെ കഴിക്കുന്നവർക്ക് ഇത് വളരെ ഇഷ്ടവും അവർക്ക് മാത്രമല്ല എത്രവരം ഇഷ്ടമുള്ളവർ എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടിയ ട്രൈ ചെയ്ത് വയ്ക്കും താങ്ക്